السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين السلام عليكم ورحمة الله قرآن برنام إرنوتي أربطي أنشي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لو كان البحر مدادا لكلمات ربي لَنَفِدَ البحر لنفد البحر قبل ان تنفد كلمات ربي ولو جئنا بمثله مددا صدق الله النظيم سوره الكهف الايه آية ه കുൽ ലൗഖ ബഹ്റു മിതാദ് അല്ലി കലിമാ തിറബി നബിയെ തങ്ങൾ പറയണം ലൗഖാൻ അൽ ബെഹ്റ എൻ്റെ രക്ഷിതാവിൻ്റെ വിജ്ഞാന വചനങ്ങൾ എഴുതുവാനായി സമുദ്രവെള്ളം വെള്ളം മഷിയാവുകയും അതിൻ്റെ അത്ര തന്നെ മറ്റു സമുദ്രവെള്ളം നാം സഹായകമായി കൊണ്ടുവരികയും ചെയ്തിരുന്നാലും എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പായി സമുദ്രം തീർന്നു പോവുക തന്നെ ചെയ്യും പരിശുദ്ധമായ ഖുർആാനുഷരീഫ് അള്ളാഹു പറയുന്ന മഹത്തായ ഈ വചനം ഒരുപാട് ചിന്തകൾക്ക് നമ്മെ വഴിതെളിയിക്കുന്ന മഹത്തായ ഒരു ഒരു സൂക്തമാണ് യഥാർത്ഥത്തിൽ യഹൂദികളുടെ ഉപദേ ഉപദേശപ്രകാരം കുറേശികളായ ആളുകൾ തിരുനബി അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചില വിഷയങ്ങളെ പരീക്ഷിക്കുവാനായി അള്ളാഹുവിന്റെ തിരുദൂതർ അലൈഹി അലൈവലമ തങ്ങളോട് ചോദിച്ചല്ലോ അതിന് മറുപടി പറയുകയാണെങ്കിൽ യഥാർത്ഥ നബിയാണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തുകൊള്ളുക എന്നുമൊക്കെ ജൂതന്മാരായ ആളുകൾ കുറേശികളെ ഇളക്കി വിട്ടുകൊണ്ട് കുറേശ്ശികൾ ചെന്ന് ചോദിച്ചു ആ സന്ദർഭത്തിലായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ കഹഹ് എന്ന ആ മഹത്തായ സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചോദിച്ച കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അറിവിന് അതീതമല്ലെന്നും അവന്റെ അറിവ് അനന്തവിശാലമാണെന്നും ഒക്കെ ഈ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പായി അള്ളാഹു താല നമ്മെ ഉണർത്തുകയാണ് മാത്രമല്ല ഹുസാനബിസ്ലാമിൻ്റെയും ഹെബുർ അലി ഇസ്ലാമിൻ്റെയും ആ ചരിത്രത്തിൽ ഹെബ്ബു അലി ഇസ്ലാത്തു വസ്സലാം ഹുസാനബിസ്ലാമിന് കാണിച്ചു കൊടുത്തല്ലോ ഒരു ചെറിയ കിളി ആ സമുദ്രത്തിൽ നിന്ന് അത് കോരിയെടുത്ത് അതിൻ്റെ കൊക്കിൽ കൊള്ളുന്ന അത്ര വെള്ളം ആ വെള്ളത്തിൻ്റെ കതറും ആ വെള്ളത്തിൻ്റെ കണക്കും ഭൂലോകത്തിന്റെ മൂന്നും നാല് ഭാഗമാക്കി മൂന്ന് ഭാഗവും സമുദ്രമാണ് അങ്ങനെയുള്ള ആ സമുദ്രത്തിൻ്റെ ജലവും തമ്മിൽ തുലനം ചെയ്താൽ ബാഹുവിന്റെ പരിശുദ്ധമായ അഴിമ് ആ കിളി അതിൻ്റെ കൊക്കിൽ കുത്തിയതായ അതിൻ്റെ അത്രയും മാത്രമേ വരികയുള്ളൂ ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുള്ള അറിവും എന്ന് ഹിബുർ അലി ഇസ്ലാത്തു വസ്സലാം മുസാലബിൻ ഇസ്ലാമിന് പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ എൽമ അതിന് അറ്റമില്ല റബ്ബിന് മാത്രമേ അതിന് അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ എത്രയാണതിൻ്റെ ആ വ്യാപ്തി എന്ന് റബ്ബു സുബഹാനുഭൂത്താലാക്കു മാത്രമേ പറയാൻ കഴിയുള്ളൂ അതാണ് അള്ളാഹു പറഞ്ഞത് കുല്ലൗഖാൻ അൽ ബെഹ്റും ഇതാദല്ലി കിരീമാ റബ്ബി ഈ ഭൂലോകത്ത് മുഴുവനും പരന്നു കിടക്കുന്ന സമുദ്രം മുഴുവനും മഷിയായി സങ്കല്പിക്കുക മറ്റൊരാഹു സുബഹാനുഭൂത്താര سورة الإسراء ولو أن ما في الأرض من شجرة ولو أن ما في الأرض من شجرة نقلام والبحر يمده من بعده سبعة أبحر ما نفذت كلمات الله إن الله عزيز حكيم سورة لقمان سورة لقمان والتي الله سبحانه وتعالى ൂമിയിൽ അള്ളാഹു സുബെഹാനഹുത്താല പറഞ്ഞല്ലോ ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനകളാവുകയും സമുദ്രവും അതിന അതിനു പുറമെ സഹായിക്കുവാൻ വേറെ ഏഴ് സമുദ്രങ്ങളും മഷിയായി തീരുക തീർന്നാലും വേറെ ഏഴ് സമുദ്രങ്ങൾ മഷിയായി തീരുകയും ചെയ്താലും അള്ളാഹുവിൻ്റെ വിജ്ഞാന വചനങ്ങൾ എഴുതി അവസാനിപ്പിക്കുന്നതല്ല അള്ളാഹു മഹാപ്രതാപനും തികഞ്ഞ തന്ത്രജ്ഞനുമാകുന്നു എന്നത് സൂറത്തുള്ളു കുമാനിലെ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അലു അന്ന മാറത്തിൻ ഭൂമിയിലുള്ള സർവവൃക്ഷങ്ങളും അതിനെ കലമുകളായി സങ്കല്പിക്കുക അതുപോലെ ബഹർ ഭൂലോകത്തെ നിലവിലുള്ള സമുദ്രവും അതിനു പുറമേ വേറെ ഏഴ് സമുദ്രം കൂടി മഷിയായി തീർന്നു തീരുകയും ചെയ്താൽ പോലും പടച്ചറബിൻ്റെ കെലിമാത്തുകൾ അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ അതൊരിക്കലും എഴുതി തീർക്കുക അള്ളാഹുവിൻ്റെ വചനങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ വിജ്ഞാന വചനങ്ങൾ എഴുതി തീർക്കുക അത് അസാധ്യമാണ് എന്ന് അള്ളാഹു താല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്രയും വരുന്ന വിശാലമായ വിജ്ഞാനം ആ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൻ്റെ ആ ആശയങ്ങളും അള്ളാഹുവിൻ്റെ കലാമാണിത് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ഖുർആാനു ഷരീഫ് അതിൻ്റെ ആ കെലിമത്തുകൾ അതിൻ്റെ ആ ജ്ഞാനം അതിനെ കുറിച്ചുള്ള ആ വിവരണങ്ങൾ അതൊക്കെ തന്നെയും റബ്ദിൻ്റെ കലാമായിരിക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളായിരിക്കേ ആ വചനങ്ങൾ പോലും പരിശുദ്ധമായ ഖുർആാനു ഷരീഫിൻ്റെ ആ വചനങ്ങൾക്ക് വ്യാഖ്യാനം എഴുതുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ആ അർത്ഥവ്യാപ്തി ഈ ഭൂലോകത്തുള്ള മുഴുവൻ സമുദ്രവും ഭൂലോകത്തുള്ള മുഴുവൻ കലമുകളും ഭൂലോകത്തുള്ള പുഴ വൃക്ഷങ്ങളും കലമുകളാവുകയും ഭൂലോകത്തുള്ള സമുദ്രങ്ങളും മഷിയായിത്തീരുകയും ചെയ്താൽ പോലും അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ കലാം ഖുർആാനു ഷരീഫിൻ്റെ വചനങ്ങൾ പോലും എഴുതി തീർക്കാൻ സാധ്യമല്ല എന്ന് മഹത്വങ്ങളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെയുള്ള മഹാവിജ്ഞാനമല്ലേ തിരുനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അപ്പോൾ ആ തിരുനബി സുല്ലാഹു അലഹി വസ്ല്ലാ മാ തങ്ങളുടെ പ്രാധാന്യവും അവിടുത്തെ മഹത്വവും എത്ര മഹത്വമാർന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനായി ഭൂലോകത്ത് കാണപ്പെട്ടു എന്നല്ലാതെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല മറിച്ച് അള്ളാഹുവിന്റെ തിരിദൂദാഹുലി വസ്ലമ തികച്ചും ഒരു അസാധാരണ മനുഷ്യത്വത്തിൻ്റെ ഉടമയാണെന്ന് അള്ളാഹു തന്നെ അതിൻ്റെ അടുത്ത ആയത്തിൽ സൂറത്തുൽ നൂറ്റി പത്താമത്തെ ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയല്ലോ ഈ ആയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹുവിന്റെ അതിമഹത്തായ കലിമാത്തുകൾ ഭൂലോകത്തുള്ള വൃക്ഷങ്ങളൊക്കെ കലമാവുകയും ഭൂലോകത്തുള്ള സമുദ്രങ്ങളൊക്കെയും ശ്മശിയാവുകയും ചെയ്താൽ പോലും അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെ അത് എഴുതി തീർക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ ആർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് സല്ലാ ശ്രമതങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് കുൽക്കും യു ഹ്ലഹു